കുറേ ദിവസമായി നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മരണം, ഉമ്മൻചാണ്ടിയുടെ മരണം നമ്മുടെ കേരള ജനതയ്ക്ക് മൊത്തത്തിൽ ബാധിച്ചു. പ്രത്യേകിച്ച് എനിക്ക് പല കാരണങ്ങളാലും ബാധിച്ചു. പിന്നെ എൻ്റെ യാത്ര, ഉമ്മൻചാണ്ടി മരിച്ച ദിവസം ഞാൻ യാത്ര ചെയ്യുന്നു, എറണാകുളത്തേക്ക് പോയിരുന്നു. നമ്മളൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടായിരുന്നു, അതിന് അത് ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നു. മറ്റുള്ളവരൊക്കെ സ്റ്റേറ്റിൻ്റെ മറ്റു പല ഭാഗത്തുനിന്നും വന്നവർ തലേന്ന് പോകുന്നവരാണ്. അപ്പോൾ അവരെ നിരാശപ്പെടുത്താൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങളിവിടുന്ന് ട്രിവാൻഡ്രത്തു നിന്നുള്ളവർ പിന്നെ അന്ന് രാവിലെ തന്നെ 6 മണിയുടെ ജനശതാബ്ദിക്ക് അങ്ങോട്ട് പോയി. വെറുതെ ഫോർമൽ കൂടിച്ചേരലിന് വേണ്ടി മാത്രം, വേറെ യോഗങ്ങളും നടത്താനല്ല. എനിക്കവിടെ വേറെ 2 സ്വീകരണം ഉണ്ടായിരുന്നു. എനിക്ക് അവാർഡ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് മഹാരാജാസ് കോളേജിലെ ഓൾഡ് സ്റ്റുഡൻസിൻ്റെ ബാച്ചിൻ്റെ വക, അതുപോലെ തന്നെ മറ്റേ അവിടുത്തെ യൂണിയൻകാരുടെ വക, അങ്ങനെ അതൊക്കെ അതുമെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച. വൈകുന്നേരം ഇവിടെ 9:30 ഞാനെത്തി, മറ്റവരൊക്കെ 7 മണിക്ക് എത്തി. ഉമ്മൻചാണ്ടിയുടെ മരണം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അറിഞ്ഞുകൊണ്ട് തന്നെ പോയത്. 5:30 റെഡിയായി ഇരിക്കുമ്പോഴാണ് വിവരം വരുന്നത് ഇങ്ങനെ ഉമ്മൻചാണ്ടി മരിച്ചു രാവിലെ. അപ്പം പിന്നെ ഞങ്ങൾ ആലോചിച്ച്, ഉണ്ടായിരുന്ന ഒരാൾ നിന്ന് ജനാർദ്ദൻ നായരുണ്ടായിരുന്നു, ഞാൻ അയാളോട് പറഞ്ഞു നമുക്ക് പോകാം, ഏതായാലും പോയിട്ട് തിരിച്ചു വരാം. ബോഡി കൊണ്ടുവരുമ്പോഴത്തേന് വന്നാൽ മതി. അതെ, നമുക്ക് ഏതായാലും ടിക്കറ്റ് ഉണ്ടല്ലോ. അതെന്ന് പറഞ്ഞ് ഒന്ന് പോയി, അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു വരാമെന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ പോയത്. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അവിടെ അവസാനിപ്പിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് പോരുകയും ചെയ്തു. ഞാൻ പിന്നെ പകൽ മുഴുവൻ അവിടെ എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു, എനിക്ക് വൈകുന്നേരത്തേക്കായിരുന്നു ടിക്കറ്റ്. അപ്പോൾ അതിനകത്ത് പോരുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ ഇവിടെ എന്തായാലും 9:30 എത്താം. ബോഡി ഇവിടെ എത്തി വളരെ വൈകും. എൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴെന്ന് അതിൻ്റെ മൂമെൻറ്റ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ബാംഗ്ലൂരിൽ നിന്ന് അല്ല മറ്റേ മദ്രാസിൽ നിന്നല്ലേ എടുത്തത്, ബാംഗ്ലൂരിൽ നിന്ന് മറ്റേ ഫ്ലൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഉദ്ദേശ സമയത്തെത്തിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണർത്തുന്ന രീതിയിലല്ല അത് അവിടെ നിന്ന് പുറപ്പെട്ടത്. അപ്പം പിന്നെ എന്തായാലും വന്ന് കാണാം, 2 ദിവസം എന്തായാലും ഇവിടെ ഉണ്ടാകുമല്ലോ എന്നുള്ള ധാരണയിൽ വൈകുന്നേരമാണ് ഞാൻ പോകുന്നത്. ഇവിടെ വന്നപ്പോൾ രാത്രി 9:30, 9:30 വീട്ടിൽ വന്നപ്പോഴൊക്കെ ഉണ്ട് TV-ക്കകത്ത് പള്ളിയിൽ, ഓർത്തഡോക്സ് പള്ളിയുണ്ടല്ലോ ഇവിടെ പാളയത്തെ പള്ളിയിൽ ഇത് കേൾക്കുന്നു. വീട്ടിൽ കൊണ്ടുവന്നു അവിടെ നിന്ന് പിന്നെ കൊണ്ടുവന്നു. അവിടുന്ന് ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് അവിടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് ദർബാർ ഹാളിലേക്ക് കൊണ്ടുവന്നു. ദർബാർ ഹാളിൽ നിന്നാണ് പള്ളിയിൽ കൊണ്ടുവന്നത്. അപ്പൊ പള്ളിയിൽ കൊണ്ടുവന്ന സമയത്തായിരിക്കും ഞങ്ങൾ, അപ്പോഴാണ് ഞാൻ ട്രെയിൻ ഇറങ്ങി വീട്ടിൽ വന്നു. അപ്പൊ അവിടെ മറ്റേ TV-ക്കകത്ത് ഈ പള്ളിയിലെ ദൃശ്യങ്ങളൊക്കെ കാണിച്ചു. പ്രാർത്ഥന കേൾക്കാൻ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചാൽ അടുത്ത വീട്ടിൽ നിന്നുള്ളത് കേട്ട്, അങ്ങനെ അത് കേട്ട് ഞാൻ ജനാർദ്ദൻ നായരോട് വിളിച്ചു പറഞ്ഞേ നമുക്കിപ്പോൾ പോകാം. അപ്പോൾ അദ്ദേഹത്തിന് സമർപ്പിക്കാനുള്ള റീത്ത് എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുകയാണ് അവർ വാങ്ങിച്ചിട്ട്, രാത്രി വരുമ്പോൾ തന്നെ കൊണ്ടേ വെക്കാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ പ്രസിഡൻറ്റും വർക്കിംഗ് പ്രസിഡൻറ്റും കൂടി ചേർന്നുകൊണ്ട് രാത്രി 10:30 അവിടെ നിന്ന് പള്ളിയിലേക്ക് ചെന്നു. പള്ളിയിൽ ചെന്നപ്പോഴേക്കും പള്ളിയിൽ നിന്ന് പുറപ്പെട്ടു. പിന്നെ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ വെച്ച് ഞങ്ങൾ തിരിച്ച് ഇതുവഴി എടുത്ത് KPCC ആഫീസിൻ്റെ പുറകിൽ കൂടി അവിടെ ചെന്ന്, കാരണം അവിടെ നേരെ പോയാൽ 1 മണിക്കൂർ കൊണ്ടും അവിടെ എത്തില്ലെന്ന് മനസ്സിലായി. അത് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ KPCC ഓഫീസിൽ മൃതദേഹം വെച്ചിരിക്കുകയാണ്? ഇല്ല, ഞങ്ങൾ ചെന്നപ്പോൾ കുറേ നേരം നിന്നതിന് ശേഷമാണ് മൃതദേഹം അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ KPCC ഓഫീസിലാണോ കണ്ടത്? ഇല്ലില്ല, അവിടെ പോയില്ല. അവിടെ എങ്ങനെ പോകുന്നത്? അവിടെ വൈകുന്നേരം വരുന്നില്ലേ? പിന്നെ പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് പുറപ്പെടുകയല്ലേ. അതെ, അത് ഈ KPCC ഓഫീസിലെ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി. അത് എനിക്ക് തോന്നുന്നു 1:30 or 2 മണിയായിരുന്നു. അതെ, അവിടെ നിന്ന് വീട്ടിൽ നിന്നാണ് പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെ 7 മണിക്ക് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അപ്പൊ പോയില്ല അന്നേരം. അപ്പൊ KPCC ഓഫീസിൽ പോയാണ് അവിടെ കൊണ്ടാണ് വെച്ചത്. അവിടെയാണെങ്കിൽ ഈ ആളുകൾ താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു മണ്ഡപമായിരുന്നു. ആളുകൾ തള്ളിക്കേറിയിട്ട് നമുക്കാണെങ്കിൽ നിന്നിട്ടും വയ്യ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ ഈ ഇപ്പുറത്തൊരു വീടുണ്ട്, ആ വീടിൻ്റെ മതിലയിലിരിക്കാം. മതിലയിലിരുന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴൊക്കെ മഴ, പിന്നെ ഓടി വീണ്ടും KPCC ഓഫീസിൻ്റെ പുറകിൽ കയറി അവിടെ നിന്ന്. എനിവേ ഒരു 10:11 കഴിഞ്ഞിട്ടുണ്ടാകും. കൊണ്ട് അത് വെച്ചു, റീത്ത് വെച്ചു. അത് കഴിഞ്ഞപ്പോഴൊക്കെ ഉഗ്രം മഴ. പിന്നെ ഒരു കണക്കിനെത്തിയപ്പോൾ വീട്ടിലെത്തിയപ്പോൾ 12:30 പിന്നെ നമുക്കൊക്കെ അടുത്തായതുകൊണ്ടുള്ളൊരു സൗകര്യം കൊണ്ട് പോയി വരാനൊക്കെ കഴിഞ്ഞതാണ്. അതല്ലെങ്കിൽ ആ സമയത്ത് പോകാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ അവിടെ ഉമ്മൻചാണ്ടി സാറിനെ അങ്ങ് ആദ്യമായി കാണുന്നത് എവിടെ വെച്ച്? നിയമസഭ വെച്ചാണോ? അല്ല, എറണാകുളത്ത് വെച്ച്. എറണാകുളത്ത് വെച്ച് ഞങ്ങൾ മുഖാമുഖം പല കാര്യങ്ങളിലും ഈ KSU-വിൻ്റെയും KSF-ൻ്റെയും കാര്യത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളവർ
അഭിപ്രായ വ്യത്യാസങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അടിയും മിടിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ കാലത്ത്. നിങ്ങൾ പിന്നെ ഒരുമിച്ച് പഠിക്കുന്ന സമയത്താണോ അതോ സംഘടന? ഞാൻ സംഘടനാ പ്രവർത്തനത്തിൽ നിൽക്കുമ്പോൾ ഉമ്മൻചാണ്ടി എൽ എൽ ബിക്ക് പഠിക്കാനായിട്ട് വന്നു. ഓ, ലോ കോളേജിൽ പഠിക്കാൻ വന്നു, എറണാകുളം ലോ കോളേജിൽ. ആ ആ, അപ്പോഴാണ് അദ്ദേഹം പ്രസിഡന്റ്. ഞാനവിടെ കെ എസ് യു കെ എസ് എഫിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയും എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായിരുന്നു. അപ്പം എറണാകുളത്ത് വെച്ചാണ് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നതും വഴക്കുണ്ടാവുന്നതും അവിടെ വെച്ചാണ് തുടക്കം? എ കെ ആന്റണിയായിട്ട് അവിടെ തന്നെയാണ്. എ കെ ആന്റണി അവിടെ ആയിരുന്നല്ലോ. അല്ല, അന്ന് കെ പി സി ഓഫീസ് അവിടെ ആയിരുന്നല്ലോ. എല്ലാ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ ആസ്ഥാനം അവിടെ ആയിരുന്നു. സി പി എമ്മിന്റെ അവിടെ ആയിരുന്നു. സി പി ഐയുടെ ഇവിടെ തന്നെയായിരുന്നു. അല്ലാതെ ബാക്കി പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അവിടെ ആയിരുന്നു. പിന്നെ അവിടെ പൊട്ടി മുളച്ചതല്ലേ കെ എസ് പി. അപ്പോൾ എൻ്റെ ഒരൊറ്റ ചോദ്യം, അവിടെ എറണാകുളത്ത് ഒരു തട്ടകത്തിൽ തന്നെ നിങ്ങൾ വിദ്യാർത്ഥി രാഷ്ട്രീയമായി നിങ്ങൾ പോകുമ്പോൾ അതിനകത്ത് വെച്ച് ഓർമ്മിച്ചെടുക്കാൻ പറ്റിയ എന്തെങ്കിലും പ്രത്യേകതയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഓരോ സ്ഥലവും പിന്നെ ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞാൽ അത് വെറുതെ കോൺട്രവേഴ്സിക്ക് വേണ്ടി പറയുകയാണെന്ന് പറയാം. അതൊന്നും വേണ്ട, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളിലും ഞങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടുകയായിരുന്നു. കാരണം അന്ന് ഞാൻ വലിയ വലിപ്പം പറയുന്നില്ല, കെ എസ് എഫിനെ കേരള വ്യാപകമായി അറിയപ്പെടുന്ന നേതാവ് എന്ന് പറയാനുണ്ടായിരുന്നത് ആന്റണി. എൻ്റെ കാലത്ത് ഞാൻ കെ എസ് യു അല്ല കെ എസ് എഫിൽ പ്രവർത്തിക്കുന്ന കാലത്ത് കെ എസ് എഫ് ആണ്, കെ എസ് എഫ് എന്ന് കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ. അതെ, അന്ന് അതിൻ്റെ വലിയ നേതാക്കന്മാരെന്നൊക്കെ ഞങ്ങൾ കോളേജുകളിലും പിന്നീട് പ്രസംഗിക്കുമ്പോൾ മലയാറ്റൂർ രാമകൃഷ്ണൻ അതിൻ്റെ ഭാഗമായിരുന്നു. അതൊക്കെ എടുത്ത് വെച്ചാണ് കോളേജിൽ കയറിയുള്ള പ്രസംഗത്തിലൊക്കെ പ്രസംഗിക്കുന്നത്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ അന്ന് സ്വാധീനമുള്ളത് കെ എസ് യു ആണ്. അന്നത്തെ ഏറ്റവും വലിയ പാർട്ടി കെ എസ് യു ആണ്. അതിൻ്റെ അവിടെ പിടിച്ചു നിന്നു അല്ലെങ്കിൽ അടിച്ചു നിന്നു എന്നുള്ളതാണ് കെ എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തുണ്ടായിട്ടുള്ള ആ കാര്യത്തിൽ രണ്ടു കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ പോലത്തുള്ള എല്ലാ തന്ത്രങ്ങളും പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴൊക്കെ കുറവാണ്. അന്നാണ് ഏറ്റവും കൂടുതൽ അടിയുണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതൊരു ബീജാവാഹം ചെയ്യുന്ന ഘട്ടമായിരുന്നു. അപ്പോൾ ഉണ്ടാവും. അതേത് സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അതിനെ സർവൈവ് ചെയ്യാനും റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനും ഒക്കെയുള്ള ഒരുപാട് പ്രയത്നങ്ങൾ നടത്തേണ്ടി വരും. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ കോട്ടയം കോളേജിൽ പഠിക്കുമ്പോൾ ചില സംസ്ഥാന നേതാക്കളൊക്കെ വരുമ്പോൾ, എതിർ പാർട്ടിയിലെ നേതാക്കന്മാരൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് എസ് എഫ് ഐയുടെ നേതാക്കളൊക്കെ വരുമ്പോൾ ഞങ്ങൾ എറിഞ്ഞ് കല്ലെടുത്ത് എറിഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടായിരുന്നു, മഹാരാജാസ് കോളേജിലൊക്കെ അതുണ്ടായിരുന്നു. പക്ഷേ ഈ മഹാരാജാസ് കോളേജിലെ അടിച്ചു നിൽക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. കെ എസ് യുക്കാർക്ക് അന്നും പറ്റിയിട്ടില്ല, ഇന്നും പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് മൂന്നാലഞ്ച് വർഷം കഴിയുമ്പോഴേക്കും പിന്നെ അത് നേരെ മറിഞ്ഞല്ലോ. കെ എസ് യു തകിടം മറിഞ്ഞ് പിന്നെ കെ എസ് എഫ് കയറിയില്ലല്ലോ. ആ കെ എസ് യു കാലഘട്ടത്തിൽ അങ്ങയുടെ കെ എസ് എഫ് എന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ അങ്ങേക്ക് എടുത്തു പറയാൻ, ഉമ്മൻചാണ്ടിയെ കുറിച്ച് എടുത്തു പറയാൻ വല്ല സംഭവങ്ങളും വല്ല ഉണ്ട്? സംഭവമുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് ശരിയല്ല. ഞാൻ എങ്കിലും ഏകദേശം പറയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അല്ല ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ. ചെറിയ എന്ന് പറഞ്ഞാൽ വന്ന് സമരം ആഹ്വാനം ചെയ്യും. ഒരണ സമരത്തിലാണ് അദ്ദേഹം പിന്നെ പാർട്ടിയിലേക്ക് വന്നത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ്, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എറണാകുളത്ത് വരുന്നത്. എറണാകുളം ലോ കോളേജിൽ വരുന്നത് ആ കാലത്ത് ഇദ്ദേഹം കെ എസ് യുവിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് അന്ന് ഇ എം എസിൻ്റെ മന്ത്രിസഭയാണ്, രണ്ടാം മന്ത്രിസഭയാണ് കേരളത്തിൽ. അപ്പോൾ കെ എസ് യുവിൻ്റെ പ്രഭാവ കാലഘട്ടമാണ്. ആ മന്ത്രിസഭയ്ക്കെതിരായിട്ട് എല്ലാ തരത്തിലുമുള്ള പ്രക്ഷോഭണങ്ങളും സമരങ്ങളും ഒക്കെ നിരന്തരം ആഹ്വാനം ചെയ്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അവർക്ക് അതിനുള്ള സ്വാധീനം ഉണ്ടായിരുന്നു കോളേജുകളിലും ഉണ്ടായിരുന്നു. ആ സ്ഥലത്താണ് കെ എസ് എഫുമായിട്ട് ഞങ്ങളുടെ നേതൃത്വത്തിൽ കെ എസ് യു കൊമ്പ് കോർക്കുന്നത്. അന്ന് സംഖ്യാബലം അനുസരിച്ചാണെങ്കിൽ കെ എസ് യു തന്നെയാണ് വലുത്. പക്ഷേ വേറെ ചില ഫോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരുന്നു. അന്നത്തെ മാതൃഭൂമി പത്രവും ദേശാഭിമാനി അല്ല മനോരമ പത്രമൊക്കെ എടുത്ത് നോക്കിയാൽ എൻ്റെ നേതൃത്വത്തിൽ പേര് വെച്ചെഴുതിക്കൊണ്ട് തന്നെയെന്ന് മനോരമ ഇറങ്ങുമായിരുന്നു. ഇയാളുടെ നേതൃത്വത്തിൽ ഇവിടെ ഗുണ്ടായിസമാണ് നടക്കുന്നത്. മനോരമയൊക്കെ ആ കാലത്തെ എടുത്ത് വായിച്ച് നോക്കണം. അതൊന്നും ആളുകൾ പത്രമൊന്നും വായിക്കില്ല. അപ്പൊ അന്നത്തെ പത്രങ്ങളിൽ ഒരു ഭീകര പ്രസ്ഥാനമായിട്ടാണ് ഞങ്ങളെ അവിടെ കെ എസ് യുവിന് അനുകൂലമായി നമ്മുടെ ഇപ്പോഴത്തെ പത്രങ്ങൾ അവരൊന്നും അവരുടെ ആ സ്വഭാവ ഗുണവും അതൊന്നും ജാത്യാഗുണമൊന്നും തോച്ചാൽ തൂത്താ പോകില്ലെന്ന് പറഞ്ഞ പോലെ അതൊന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരത് ഇപ്പോഴും ഭംഗിയായി തന്നെ തുടരുന്നുണ്ട്. പക്ഷേ ഭംഗിയായി തന്നെ അവർ അടിയറ പറയുന്നുണ്ട്, ഭംഗിയായി തന്നെ ചമ്മുന്നുണ്ട്.